ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇറ്റാലിയൻ ഗോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളാണ് ഒരു 100 110 ഗ്രാം ചോക്ലേറ്റ് ചെറുതായി കട്ട് ചെയ്തെടുക്കുക. കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് കട്ട് ചെയ്തെടുത്താണ്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂണ് പഞ്ചസാര, 1/2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ, പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുക. പിന്നെ 2 കപ്പ് പാല് നമുക്കതിൽ ആവശ്യമുണ്ട് തിളപ്പിക്കാൻ, അതിലേക്ക് ഇടാനുള്ളത് 2 കപ്പ് പാല്. പിന്നെ ഒരു 1/2 കപ്പ് പാല് വേറെടുക്കുക, അത് നമുക്ക് കോൺഫ്ലവർ കലക്കാനായിട്ട്. പിന്നെ അല്പം ഉപ്പ്, ഇത് നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം വേണം, അത് ലാസ്റ്റ് മതി നമുക്ക് എടുക്കാം. അത് നമ്മൾ 1/2 കപ്പ് പാല് എടുത്തിട്ട് കോൺഫ്ലവർ ആദ്യം നമുക്ക് മിക്സ് ചെയ്ത് വയ്ക്കാം, നന്നായിട്ട് കലക്കി വയ്ക്കാം. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് നമുക്കത് കലക്കി വയ്ക്കാം. ആ പാത്രത്തിലേക്ക് നല്ല അടികട്ടിയുള്ള പാത്രം എടുക്കുക. ഇപ്പം ഞാൻ എനിക്ക് വലിയ അടികട്ടിയുള്ള പാത്രമൊന്നും അല്ല, അത് ഒരു സാധാരണ പാത്രമാണ്, അതിലേക്കാണ് ഞാൻ എടുക്കുന്നത്. അടികട്ടിയുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ, അടി പിടിക്കില്ല. അപ്പോൾ നമുക്ക് ആദ്യം 1/2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അളന്ന് വെച്ചാൽ 2 ടേബിൾ സ്പൂണ് പഞ്ചസാര, അല്പം ഉപ്പ്, പിന്നെ 2 കപ്പ് പാല് അളന്ന് വെച്ചിരിക്കില്ലേ, അത് ഇതിലേക്കാണ് ഒഴിക്കുക. ഞാൻ അളന്ന് വെച്ചാ കേട്ടോ, 250 ml കപ്പാണ്, 2 കപ്പാണ് ഇതിൽ എടുത്തിരിക്കുന്നത് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക, എന്നിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെക്കുക. നമുക്ക് പാല് അത് നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ലോ ഫ്ലെയിമിലേക്ക് ഇടാം. എന്നിട്ട് നമ്മൾ ആ കോൺഫ്ലവർ നന്നായിട്ട് കലക്കി വിട്ടും, കട്ടയൊന്നുമില്ലാതെ കലക്കി വെച്ചിട്ടുണ്ടായില്ലേ, അതൊന്നുകൂടി ഇളക്കുക കട്ടയൊന്നുമില്ലാതെ. അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ലോ ഫ്ലെയിമിലിടണം കേട്ടോ, നന്നായിട്ട് ഇളക്കുക. 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ കോൺഫ്ലവർ അതിൽ കിടന്ന് വേവണം. ലോ ഫ്ലെയിമിലിടണം കേട്ടോ. ഇപ്പോൾ ഒരുപാട് തിക്കാവും നിൽക്കുക ചെയ്തിട്ട്, അത് ഇതേപോലെ പതുക്കെ ഒന്ന് തിക്കാവുമ്പോൾ നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചാൽ ചോക്ലേറ്റില്ലേ 110 ഗ്രാം ഉണ്ട് ഏകദേശം, അപ്പോൾ അതങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക്. നമുക്ക് നന്നായിട്ട് ഇളക്കുക, പെട്ടെന്നാണ് മെൽറ്റാവും കേട്ടോ, ഒന്ന് മെൽറ്റാവുന്നവരെ നിളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെയായിട്ട് ഇപ്പോൾ കിടക്കണത് കൂട്ടിട്ടുണ്ടാ. ഇനി ഒന്ന് കട്ട ഔട്ട് ഇരിക്കുമ്പോൾ ഇനി ചൂടാർട്ടത്, ഞാൻ തീ ഓഫ് ചെയ്യാണ്, ഇനി ചൂടാർട്ട. അപ്പോഴേക്കും നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം റെഡി ആക്കി എടുക്കാം. 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കണത്, 1 കപ്പ് വേണ്ടി വരില്ല, ഞാനിപ്പോൾ വേറെ ഒരാവശ്യത്തിനോട് ഇട്ടാണ് 1 കപ്പ് എടുക്കണത് കേട്ടോ. നിങ്ങളാവുമ്പോൾ കുറച്ചെടുത്താൽ മതി. നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് ഇങ്ങനെ ഇതായിട്ട് വരണ്ട കേട്ടോ, ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടിയാൽ മതി. കുറച്ച് ഇത് വെച്ചിട്ട് ഒരു പോണിയില്ലേ, അതിന് മുകളിലാട്ടോ ഇത് വെക്കണത്, പെട്ടെന്ന് നമുക്ക് ബീറ്റ് ചെയ്ത് കിട്ടും. അവിടെ എങ്ങനെ വയ്ക്കുന്നത്, തണുപ്പുണ്ടെങ്കിലേ. വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ എടുക്കാല്ല, ഫ്രഷ് ക്രീം നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ ഫ്രഷ് ക്രീം എടുത്താലും മതി കേട്ടോ. ഒരുപാട് ഇങ്ങനെ വിറ്റ് ചെയ്തൊന്നും എടുക്കണ്ട, ഇതുപോലെ ചെറുതായിട്ടൊന്ന് വിറ്റ് ചെയ്ത് കിട്ടിയാൽ മതി. നമുക്ക് ചോക്ലേറ്റിനെ ഗ്ലാസ്സുകളിലേക്ക് ഒഴിക്കുക. ബീറ്റ് ചെയ്ത് വെച്ചേക്കണ വിപ്പിംഗ് ക്രീം അതിൽ കുറച്ചിടാം. നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് കുറച്ച് അതിലിടാം. അപ്പോൾ നമ്മുടെ ഇറ്റാലിയൻ ഹോട്ട് ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക.